ഇനി നമ്മൾ അടുത്ത ഒരു ഏരിയ നമ്മൾ പറയാൻ പോകുന്നത്, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു ചാപ്റ്റർ, മൈ എക്സെൻട്രിക് ഗസ്റ്റ്. എനിക്കുള്ള അതിഥിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഞാൻ വിളിക്കാതെ എൻ്റെ അടുത്തേക്ക് വന്ന എൻ്റെ അതിഥി? ഇത് എഴുതുന്നത് റസ്കിൻ ബോണ്ടാണ്. ഇത് എഴുതുന്നത് ആരായിരുന്നത്? റസ്കിൻ ബോണ്ട്. അദ്ദേഹം ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം അദ്ദേഹം എഴുതുന്നത്, ദിസ് ചാപ്റ്റർ ടെൽസ് അബൌട്ട്, ഈ ചാപ്റ്റർ പറയുന്നത് ഹിസ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. ഹിസ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, വെൻ ഹി വാസ് ലിവിങ് നിയർ ഹിമാലയ, അദ്ദേഹം ഹിമാലയത്തിനടുത്ത് താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് അതിൽ പറയുന്നത്. ഹി ഗേവ്, അദ്ദേഹം നൽകി ഷെൽട്ടർ, അഭയം നൽകി. ആർക്ക് അഭയം നൽകി? ടു എ നാച്ചുറൽ ഇൻസെക്ട്സ്. നാച്ചുർ എന്ന പ്രകൃതിയിലെ ജീവികളിലോ അല്ലേ, പ്രകൃതിയിൽ കുറേ പല്ല് പാറ്റ പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പക്ഷികൾ, വവ്വാലുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതാണോ നാച്ചുറൽ ഇൻസെക്ട്സ് ജീവികൾക്ക് അദ്ദേഹം അഭയം നൽകി. ബേഡ്സ്, ബാറ്റ്സ്, പിന്നെ പക്ഷികളെയും വവ്വാലുകളെയൊക്കെ അദ്ദേഹം എല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാവരും വല്ലതും താമസിക്കും. പക്ഷെ അന്നും അദ്ദേഹത്തെ എന്തായില്ല, പ്രശ്നമാക്കിയില്ല. ഹി കൺസിഡേർഡ്, അദ്ദേഹം എടുത്തു അല്ലെങ്കിൽ പരിഗണിച്ചു ദം, അവരെ, യാരെ, ഈ ബേഡിനെയും പക്ഷികളെയും സംഭവം എല്ലാത്തിനെയും ആസ് ഗസ്റ്റ്, അവരൊക്കെ എന്താക്കി പരിഗണിച്ചു, നമ്മുടെ വീട്ടിൽ വന്ന് വിരുന്നേരെ പോലെ, മനസ്സിലായി. അപ്പോൾ ആരാണ് ഈ എക്സെൻട്രിക് ഗസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയങ്ങൾ? എ ടൈനി ബാറ്റ്, ഒരു ചെറിയൊരു വവ്വാലിൻ്റെ കുട്ടി ഉണ്ടാവില്ല, അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ച ഈ എക്സെൻട്രിക് ഗസ്റ്റ് കേട്ടോ. ഓക്കെ, അവിടെ ആ ചാപ്റ്റർ, ആ ചാപ്റ്റർ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക. അപ്പോൾ നിങ്ങൾ ഈ കഥയുടെ തീമോ അല്ലെങ്കിൽ റിസ്കിൻ ബോണ്ടിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പരെ കുറിച്ച് ചെയ്തതിൻ്റെ കൂടെ അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ടൊരു കഥയുണ്ട്. ഹാവ് എ സ്റ്റോറി ദാറ്റ് മൈ എക്സെൻട്രിക് ഗസ്റ്റ് ഈസ് എ സ്റ്റോറി, ഹി ഹാസ് റിട്ടൺ ഹിസ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏഴാമത് ചാപ്റ്റർ ക്ലിയർ ആയല്ലോ. ഇനി എട്ടാമത് ചാപ്റ്റർ നോക്കണേ. ആ ചാപ്റ്റർ ഭയങ്കര നമുക്ക് കണ്ട് സ്പീഡാക്കാം, വളരെ എളുപ്പമല്ലേ, അല്ലേ, ക്ലിയർ അല്ലേ. ഇനി എട്ടാമത്തെ ഒരു പോയമാണ്. എട്ടാമത്തെ പോയം എന്ന് പറയുന്ന സമയത്ത് ആ പോയത്തിലുള്ളത് എന്താണ്? ആ പോയത്തിലുള്ള പോയത്തിൻ്റെ പേര് സെവൻ ഏജസ് ഓഫ് എ മാൻ. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കും എന്താണ് സെവൻ ഏജസ് ഓഫ് മാൻ. വളരെ സിമ്പിളാണ്. ഷേക്സ്പിയറിൻ്റെ വരികളുണ്ട്, ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഇസ് എ സ്റ്റേജ്, ലോകം ഒരു സ്റ്റേജാണ്. എങ്ങനത്തെ സ്റ്റേജ്? ലോകം ഒരു സ്റ്റേജാണ്, നമ്മളെല്ലാവരും അഭിനയിക്കുന്ന ആളുകളാണ്. ഇതേപോലെ ഇതിൽ ഒരുപാട് ഈ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ കുട്ടിക്കാലം മുതൽ മരിക്കുന്നവരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം ഒരുപാട് റോളുകൾ മനുഷ്യനുണ്ട് എന്ന് പറയാം. ദ പോയം, ഈ പോയം, ഈ കവിത എന്താണ് കവിതയുടെ പേര്? ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന കവിത വാസ് റിട്ടൺ ബൈ, അത് എഴുതിയത് വില്യം ഷേക്സ്പിയറാണ് അത് എഴുതിയത്. എന്നിട്ടോ, ദ പോയം ഡീൽസ് വിത്ത്, പോയം കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ പോയം പറഞ്ഞു തരുന്നു, ഡീൽസ് വിത്ത് പറഞ്ഞാൽ പറഞ്ഞു തരുന്നതിൽ കൈകാര്യം ചെയ്യുന്നു. സെവൻ ഏജസ് ഓഫ് മാൻ, ഒരു മനുഷ്യൻ്റെ ഏഴ് തരത്തിലുള്ള കാലഘട്ടങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതിലെന്തെല്ലാം ഉണ്ട്? ഇൻഫാൻസി അല്ലെങ്കിൽ ഇൻഫാൻറ്റ് പറഞ്ഞ കുട്ടിക്കാലം, കുട്ടിക്കാലമോർത്തു ഞാൻ കണ്ണാടി പുഴയിലേ, അല്ലേ, അങ്ങനെ വരികളൊക്കെ ഇല്ലേ. ആ വെള്ളാരും കല്ലുമായി, അപ്പം അങ്ങനെ തുടങ്ങി. ഇൻഫാൻറ്റ്, ഇൻഫാൻസി, സ്കൂൾ ബോയ്, ഇൻഫാൻസി കുട്ടിക്കാലം കഴിഞ്ഞാൽ, മനോഹരമായ കുട്ടിക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ ബോയ് ആയി, സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയായി, പിന്നെ ലവറായി അല്ലേ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലവറായി, സോൾജിയറായി, പട്ടാളക്കാരൻ്റെ ഒരു റോളെടുക്കുകയാണ് എപ്പോൾ അങ്ങനെ, പിന്നെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ല പട്ടാളത്തിലേക്ക് പോകുക എന്നുള്ളതല്ല, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കല്യാണത്തിലാണ് ഉണ്ടാവുക ലവർ, അത് കഴിഞ്ഞാൽ ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ജോലി, പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റിസ്, ആ പിന്നെ ഈ ഫാമിലിയിൽ തമ്മിലുണ്ടാകുന്ന വിഷയങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനൊക്കെ ഒരു ജോലി ഉത്തരവാദിത്തം ഉണ്ടാവില്ലേ. പിന്നെ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമ്മളെന്തായി മാറും? ജസ്റ്റ് ഒരു പാൻറ്റലൂൺസായി മാറും. പാൻറ്റലൂൺ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ഈ ഉമ്മരത്ത് കൊണ്ടേക്കാളൊരു സാധനം ഉണ്ടാവില്ലേ, അതായത് ഈ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ടെന്നാൽ ശരിക്കും പാൻറ്റലൂൺ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പിന്നെ റോളില്ലാതായി മാറും. വീട്ടിലൊക്കെ വലിയ വലിയ ഡയലോഗുകളും കാര്യം തീരുമാനമെടുത്താൽ നമുക്ക് ഒരു റോളും ഇല്ലാതെ വീട്ടിൽ മാറും.
അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമാണ് അല്ലേ, പാൻറ്റലൂൺസ് എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് നമ്മൾ മാറും. അതുവരെ നമ്മൾ വലിയ നീതിന്യായ നടപ്പാക്കലൊക്കെ കഴിഞ്ഞൊക്കെ വയസ്സായി, പിന്നെ ഓൾഡ് ഏജ് എബവ് 60 എന്ന് പറയാം, അല്ലെങ്കിൽ എബവ് 60 ഒക്കെ കഴിഞ്ഞ് 65-70 വയസ്സൊക്കെ ഓൾഡ് ഏജ് ആയി മാറി. അപ്പോൾ ഇതിങ്ങനെ മനുഷ്യന്മാരുടെ ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ അതാണ് നമ്മുടെ ലൈഫ്. എല്ലാവരുടെ അവസ്ഥ തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഇൻഫാൻറ്റ് പറഞ്ഞു, സ്കൂൾ ബോയ് പറഞ്ഞു, ലവർ പറഞ്ഞു, സോൾജിയർ പറഞ്ഞു, ജസ്റ്റിസ് പറഞ്ഞു, പാൻറ്റലൂൺ പറഞ്ഞു, ആൻഡ് ഓൾഡ് ഏജ്. ഈ 7 സ്റ്റേജുകൾ എന്തായാലും ഓർമ്മിക്കണം, പരീക്ഷയ്ക്ക് വരും. അതേപോലെ ഹി സേയ്സ് ദാറ്റ് ഓൾ ദി വേൾഡ് ഇസ് എ സ്റ്റേജ്. അദ്ദേഹം പറയുന്നു ലോകം മുഴുവനും ഒരു സ്റ്റേജാണ്. പിന്നെ ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വുമൺ ആർ മെയർലി പ്ലേയേഴ്സ്. നമ്മളെല്ലാവരും നല്ല അഭിനയിക്കുന്ന നല്ല കളിക്കാരാണ്. നന്നായി അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് നന്നായി കളിക്കാം. ഇതാണ് 7-8 പറയുന്ന ചാപ്റ്റേഴ്സ്. ഓക്കെ, ക്ലിയർ? പഠിക്കട്ടോ, പഠിക്കും പഠിക്കും, നല്ലോണം പഠിക്കും. എല്ലാവർക്കും അയച്ചു കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ. ശരി, താങ്ക് യു.